നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നീണ്ട ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്ക് വരികയാണ് സുപ്രീം കോടതിയിൽ നിന്നും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച വാർത്തയാണ് ഈ നിമിഷം വരുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഏഴര വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിലെത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിത മായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നാണ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ഉള്ളത് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് എതിരെ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരുന്നു പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ദിലീപ് ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇതിനിടെയാണ് അടിസ്ഥാനരഹിതമായ കഥകൾ അദ്ദേഹം മെനയുന്നത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾ പരാതിക്കാരി തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും ജാമ്യം ലഭിച്ചാൽ പ്രതി വിചാരണ നടപടികൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ പക്കൽ ഉണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ ഇത് പുറത്തുവിടുമെന്ന തരത്തിൽ നടിയെ ഭീഷണി സാധ്യതയുണ്ടെന്നും ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് എന്നാൽ സർക്കാരിന്റെ ഈ വാദങ്ങളെല്ലാം കോടതി പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് അതേസമയം കേസിന്റെ വാദം പൂർത്തിയായിട്ടില്ല അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം കഴിഞ്ഞതോടുകൂടിയാണ് വാദം പൂർത്തിയായത് ഇരുന്നൂറ്റി സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായ കേസിന്റെ വിധി ഈ വർഷം നവംബറിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വർഷം നവംബറിൽ വിധി വരാനിരിക്കെയാണ് ഇപ്പോഴിതാ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് ഏഴര വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ നമ്മുടെ കുറെ നാളുകളായി പൾസർ സുനി എല്ലാ മാസവും ഇത്തരത്തിൽ ജാമ്യാപേക്ഷയുമായി കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും മേൽക്കോടതിയിലും സുപ്രീംകോടതിയിലും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്നൊക്കെ തന്നെ പൾസർ സുനിക്ക് രൂക്ഷമായ വിമർശനം നേരിടേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സുപ്രീംകോടതി പൾസർ സുനിക്ക് ഒരു ഇളവ് അനുവദിക്കുന്നു ജാമ്യം ലഭിക്കുന്നു എന്തായാലും അതിജീവിതയുടെ പ്രതികരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്